അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാർമത്തല്ല അലഹമ്മില്ല വസ്ലാത്ത് വസ്സലാമില്ല ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ നമ്മിൽ മിക്ക ആളുകളും വാഹനം ഓടിക്കുന്നവരാണ് വാഹനം ഓടിക്കുന്നതിലും ഇസ്ലാമിക നിർദ്ദേശങ്ങളും മര്യാദകളും ബാധകമാണ് എന്ന് നാം ഓർക്കാതിരുന്നുകൂടാ മിക്ക ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മിൽ മിക്കവരും ചെയ്യുന്ന പ്രവൃത്തിയാണ് വാഹനത്തിൽ കയറൽ അല്ലെങ്കിൽ വാഹനം ഓടിക്കൽ വാഹനത്തിൽ കയറുന്ന സന്ദർഭങ്ങളിലെല്ലാം വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന നാം മറക്കാതെ ചൊല്ലാറുണ്ടോ എന്ന് നാം ആലോചിക്കണം മിക്ക സമയങ്ങളിലും അത് മറന്നു പോകുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം സുബാനി സഹർ അലാസുൻ എന്ന് നാം ചൊല്ലുന്നത് റബ്ബിനെ പ്രകീർത്തിക്കലും റബ്ബിനെ നന്ദി അർപ്പിക്കലും റബ്ബിൻ്റെ കാവൽ തേടലുമാണ് ഏതെങ്കിലും ഒരു യാത്ര മരണത്തിൽ കലാശിച്ചേക്കാം എന്ന ചിന്തയാൽ തന്നെ റബ്ബിനോട് കാവൽ തേടി പ്രാർത്ഥിച്ചു കൊണ്ടാണ് നാം വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാഹനം ഓടിക്കേണ്ടത് അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നത് അപകടത്തിന് സാധ്യത വർദ്ധിപ്പിക്കുമെന്നുള്ളത് നമുക്കറിയാം വൽ ആചലതുൻ ധൃതി കാണിക്കൽ പിശാചിൽ എന്നുള്ളതാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളതല്ല എന്ന പ്രവാചക വചനം വാഹനം ഓടിക്കുന്നതിലും ബാധകമായ നിർദ്ദേശമാണ് നിയന്ത്രിക്കാനാവുന്ന രൂപത്തിൽ മിതമായ വേഗത്തിൽ മാത്രമേ വാഹനം ഓടിക്കാവൂ എന്നത് ഇസ്ലാമിക നിർദ്ദേശമായി തന്നെ നാം മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം ബൈക്ക് കൊണ്ട് അഭ്യാസം കാണിച്ച് സ്വന്തത്തിനോ മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കലും പക്വതയില്ലാതെ അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് തനിക്കോ മറ്റുള്ളവർക്കോ അപകടമുണ്ടാക്കലും തെറ്റായ പ്രവണതകളാണ് എന്ന് നാം മനസ്സിലാക്കണം ഓരോ വാഹനത്തിൻ്റെയും അവസ്ഥക്കനുസരിച്ച് ഓരോ റോഡിൻ്റെയും അവസ്ഥക്കനുസരിച്ച് പക്വതയോടെ നിയന്ത്രിക്കാനാവുന്ന വേഗതയിൽ മാത്രമേ വാഹനം ഓടിക്കാവൂ എന്ന് നാം തിരിച്ചറിയണം അതോടൊപ്പം ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം ബൈക്ക് യാത്രയാണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കണം ഹെൽമെറ്റിൻ്റെ ക്ലിപ്പ് ഇടാൻ മറന്നു പോകരുത് കാർ യാത്രയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു പോകരുത് ഇത്തരം മുൻകരുതലുകളുടെ ആവശ്യകതയും അതിൻ്റെ ഗുണവും മനസ്സിലാക്കി അത്തരം മുൻകരുതലുകൾ സ്വീകരിക്കണം വാഹനം ഓടിക്കുമ്പോൾ പരമാവധി ശ്രദ്ധ വെച്ചു പുലർത്തുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിക നിർദ്ദേശങ്ങളായി തന്നെ നാം മനസ്സിലാക്കി പ്രാവർത്തികമാക്കണം എത്ര തന്നെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുന്നവരായാലും ചിലപ്പോൾ ശ്രദ്ധ തെന്നിപ്പോകാം മറ്റു ചിലപ്പോൾ മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ട് അപകടം സംഭവിക്കാം അതിനാൽ ആത്യന്തികമായി അള്ളാഹുവിനോട് കാവൽ തേടണം നാം ശ്രദ്ധിക്കുന്ന ശ്രദ്ധ ഫലപ്രദമാവാൻ നാം സ്വീകരിക്കുന്ന മുൻകരുതലുകൾ ഫലപ്രദമാവാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യണം അതിലപ്പുറം സംഭവിക്കാവുന്ന അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകുക തന്നെ വേണം അതുകൊണ്ട് അതുകൊണ്ട് ആത്യന്തികമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടാണ് നാം യാത്ര ചെയ്യേണ്ടത് വാഹനത്തിൽ കയറേണ്ടത് അല്ലെങ്കിൽ വാഹനം ഓടിക്കേണ്ടത് യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ സുരക്ഷിതമായി വീട്ടിലെത്തിയത് റബിൻ്റെ അനുഗ്രഹമായി തന്നെ മനസ്സിലാക്കി റബ്ബിനെ സ്തുതിക്കുകയും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും റബ്ബിന് നന്ദിയുള്ളവരായി ജീവിക്കുകയും വേണം അള്ളാഹു നമുക്ക് അനിൽ റബ്ബിൽ ആലമീൻ മാറാവെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to reality